വൈക്കം എം എൽ എ കെ അജിത്ത് കോൺഗ്രസിലേക്ക്. കോൺഗ്രസ് നേതൃത്വവുമായി അജിത്ത് ആശയവിനിമയം നടത്തി. അജിത് വൈക്കത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. രണ്ട് ടേം പൂർത്തിയാക്കിയ എം എൽ എമാരിൽ അജിത്തിനെ മാത്രം സി പി ഐ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി യു ഷൈജു ഉണ്ട് ആലപ്പുഴയിൽ നിന്നും. ഷൈജു, സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണോ അജിത്തിന്റെ ഈ നീക്കമെന്ന് നമുക്ക് വിലയിരുത്താമോ? വിവരങ്ങൾ എന്താണ്? കനി, തീർച്ചയായും സീറ്റ് നിഷേധിക്കപ്പെട്ടതോടുകൂടി അദ്ദേഹം കോൺഗ്രസ് നേതൃത്വവുമായി പ്രാഥമിക ആശയവിനിമയം നടത്തിയായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ഒരു ഡി സി സി ഭാരവാഹി വഴിയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയത്. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. ഡൽഹിയിലുള്ള ഇവരുമായി ടെലിഫോണിലാണ് പ്രാഥമിക ചർച്ച നടത്തിയിരിക്കുന്നത്. താൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വൈക്കത്ത് മത്സരിക്കാൻ സന്നദ്ധമാണ് എന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരോട് അജിത്ത് ഉറപ്പ് നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമേ അന്തിമ തീരുമാനം എടുക്കാൻ കഴിയൂ. ഇതിൽ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കേണ്ടതുണ്ടും എന്നാണ് കോൺഗ്രസ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന മറുപടി. അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം നടന്നു വരുന്നതിനാൽ വളരെ വിശദമായ കൂടിയാലോചന ഇതിൽ വേണ്ടിവരും എന്നും ചില നേതാക്കന്മാർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അജിത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വൈക്കത്ത് മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ശരി, യു ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.